കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്നത് സർക്കാരല്ല. ദക്ഷിണേന്ത്യൻ ഇക്കുറി നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി. വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടാകണം. കളക്ടർ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഇഡിക്ക് സുപ്രീംകോടതി നോട്ടീസ്. മോദി സർക്കാർ തട്ടിപ്പുകാരെ വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീൻ. ബൃന്ദ ഈ ചിത്രങ്ങളിലുണ്ട് 143 കോടി ജനതകളുടെ ദൈനംദിന ജീവിതം. ഇറാൻ പിടിച്ചെടുത്ത് കപ്പലിൽ മലയാളി ആന്റസ്റ്റ ജോസഫ്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചു. ആനകളും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം 6 മീറ്റർ. പൂരം എഴുന്നള്ളത്തിൽ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി. ഡൽഹിയിൽ കന്യാകുമാർ 10 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കോൺഗ്രസ്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഇഡിയും സിബിഐയും ഉൾപ്പെടുന്ന കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കുന്നത് സർക്കാർ അല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ സ്വാധീനം ഇല്ലാതാക്കാനാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നതെന്നും പ്രധാനമന്ത്രിയുടെ ന്യായീകരണം. ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ ബിജെപി വലിയ നേട്ടമുണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർത്താ ഏജൻസിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 പതിറ്റാണ്ടത്തെ കോൺഗ്രസ് ഭരണത്തിന് ആകെ നൽകാൻ സാധിച്ചതിന്റെ പല മടങ്ങ് നേട്ടം 10 വർഷം കൊണ്ട് രാജ്യത്തിന് സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. കുടുംബത്തിന് വേണ്ടി രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാലം കഴിഞ്ഞു. രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്കുമാണ് ജനം ഉള്ളത്. അഴിമതിക്കെതിരായ നീക്കങ്ങളിൽ സന്ധിയില്ല. ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കും. മോദിയുടെ ഗ്യാരണ്ടി യാഥാർത്ഥ്യവും കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തവയും ആണ്. സനാതന ധർമ്മത്തിനെതിരെ വിഷംതുപ്പുന്നവരെ ചുമലേറ്റുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. തമിഴ്നാട് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തവണ വലിയ നേട്ടം ബിജെപി ഉണ്ടാക്കും. സംസ്ഥാന സർക്കാരുകളെ ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. മദ്യനയ അഴിമതിക്കേസിൽ ഇഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഇഡിക്ക് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ഹർജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇഡിക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കേസിനെപ്പറ്റി കോടതിക്ക് ബോധ്യമുണ്ടെന്നും 24 അകം നോട്ടീസ് കോടതിയിൽ മറുപടി നൽകണമെന്നും സുപ്രീംകോടതി ഇഡിയോട് ആവശ്യപ്പെട്ടു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിവാകർ ദത്ത എന്നിവരടങ്ങിയ 2 അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഇഡിയുടെ മറുപടിക്ക് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഹർജിയിൽ വാദം കേൾക്കുന്നത് ഈ മാസം 21-ലേക്ക് മാറ്റി. അതുവരെ കെജ്രിവാൾ ജയിലിൽ തുടരും. അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി 9 April തള്ളിയത്. തുടർന്നാണ് ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത്. കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധിയും ഇന്ന് അവസാനിച്ചിരുന്നു. March 21 മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരെയും 85 വയസ്സ് കഴിഞ്ഞവരെയും വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ പോളിംഗ് സുതാര്യമായി നടക്ക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോളിംഗ് സംഘത്തിനൊപ്പം ഉണ്ടാക്കണമെന്ന് കളക്ടർ അരുൺ കെ വിജയൻ. കളക്ടറുടെ ചേംബറിൽ നടന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് കളക്ടർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തിങ്കളാഴ്ചയാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 1960 പേരാണ് ഭിന്നശേഷിക്കാർ എന്ന വിഭാഗത്തിൽ പോസ്റ്റൽ ബാലറ്റിന് അർഹരായത്. ആകെ 149 ടീമുകളിലായാണ് 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പോളിംഗിനായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടറെ ഫോണിലൂടെയോ BLO മാർ വഴിയോ സന്ദർശിക്കുന്ന ദിവസവും ഏകദേശം സമയവും അറിയിക്കും. അവകാശം പോർട്ടൽ വഴി മാപ്പിംഗ് നടത്തിയാണ് വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രവർത്തനം നടത്തുന്നത്. ഇതിലൂടെ ഓരോ സ്ഥലത്തും പോകുന്ന പോളിംഗ് ടീമുകൾ ഏതാണെന്നും അവർ എത്തുന്ന സമയവും അറിയാൻ സാധിക്കും. April 20 വരെയാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രവർത്തനം നടക്കുന്നത്. മൈക്രോ ഒബ്സർവർമാർക്ക് 1-ഘട്ട പരിശീലനം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ നിയമിക്കപ്പെട്ട മൈക്രോ ഒബ്സർവർമാർക്കുള്ള 1-ഘട്ട പരിശീലനം നൽകി. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മൈക്രോ ഒബ്സർവർമാർക്ക് കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിലും കാസർകോട് വടകര പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട ജില്ലയിലെ നിയോജക മണ്ഡലത്തിലെ മൈക്രോ ഒബ്സർവർമാർക്ക് DPC ഹാളിലുമാണ് പരിശീലനം നൽകിയത്. ജനറൽ ഒബ്സർവർ മാനവേന്ദ്ര പ്രതാപ് സിംഗ് ഡ്യൂട്ടി സംബന്ധിച്ച് വിശദീകരിച്ചു. സ്റ്റേറ്റ് മാസ്റ്റർ ട്രെയിനർമാരായ TV നാരായണൻ, ഷാജി കൊടുക്കുന്നേൽ, അബ്ദുൾ ഗൾഫൂർ എന്നിവർ ക്ലാസ് എടുത്തു. പോളിംഗ് സ്റ്റേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും മൈക്രോ ഒബ്സർവറാണ് നിരീക്ഷിക്കുക. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ വാഴു കപ്പുകാട് താമസിക്കുന്ന തൃശൂർ വെള്ളത്തൂർ സ്വദേശിനി ആന്റസ്റ്റ ജോസഫും ഉൾപ്പെട്ടതായി രക്ഷിതാക്കൾക്ക് വിവരം കിട്ടി. 9 മാസമായി കപ്പലിൽ പരിശീലനത്തിന്റെ ഭാഗമായി ജോലിയിലായിരുന്നു ആൻ.
മകൾ തിരിച്ചു ഇന്ത്യയിലേക്ക് വരികയാണോ കപ്പൽ പിടിച്ചെടുത്തതെന്നോ അച്ഛൻ ബിജു എബ്രഹാം പറഞ്ഞു. ഇവരുടെ മൂത്ത മകളുടെ ജോലി ആവശ്യത്തിനാണ് കുടുംബം തൃശ്ശൂരിൽ നിന്നും 2 ദിവസം മുമ്പ് ഇവിടെ താമസിക്കാനെത്തിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് ആൻ അവസാനം ഫോണിൽ സംസാരിച്ചതെന്നും അച്ഛൻ പറഞ്ഞു. പിന്നീട് ഫോണിൽ കിട്ടുന്നില്ല. കപ്പൽ ജീവനക്കാരനായ ബിജു അവധിക്ക് നാട്ടിലെത്തിയതാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ പഠന ഗവേഷണ ശേഷമാണ് പരിശീലനത്തിന് കപ്പലിൽ എത്തിയത്. കമ്പനി അധികൃതർ തിങ്കളാഴ്ചയും മകൾ സുരക്ഷിതയാണെന്ന് അറിയിച്ചുവെന്നും ബിജു പറഞ്ഞു. എത്രയും വേഗം എല്ലാവരെയും മോചിപ്പിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇടപെടുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബിജു ബീന ദമ്പതികളുടെ 2-ാമത്തെ മകളാണ് ആൻ. തൃശൂർ പൂരം എഴുന്നള്ളത്തിൽ നിയന്ത്രണവുമായി ഹൈക്കോടതി. പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളും ആൾക്കൂട്ടവും തമ്മിലുള്ള ദൂരം 6 മീറ്ററായിരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഈ ദൂരത്ത് തീവെട്ടിയോ ചെണ്ടമേളമോ പടക്കങ്ങളോ പാടില്ലെന്ന കാര്യം നിർബന്ധമായി പാലിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു. കുടമാറ്റത്തിന് നിയന്ത്രണം ബാധകമല്ലെന്നും കോടതി വ്യക്തമാക്കി. ആനകളുടെ ഫിറ്റ്നസ് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കൃത്യമായ നടപടിക്രമം പാലിക്കണമെന്നും പറഞ്ഞ കോടതി ഫിറ്റ്നസ് പരിശോധന നിരീക്ഷിക്കുന്നതിന് 2 അഭിഭാഷകരെ ചുമതലപ്പെടുത്തി. 18-ന് നടക്കുന്ന ഫിറ്റ്നസ് പരിശോധനയ്ക്ക് അഭിഭാഷകർ പങ്കെടുത്ത് റിപ്പോർട്ട് കോടതിക്ക് നൽകുമെന്നും നിർദ്ദേശമുണ്ട്. മോദി സർക്കാർ കള്ളന്മാരെയും തട്ടിപ്പുകാരെയും വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീനാണെന്ന് CPM പോളി ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. ED, ഇൻകം ടാക്സ്, CBI എന്നീ വാഷിംഗ് പൗഡറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. മെഷീനിൽ കയറി പുറത്തിറങ്ങുന്നവർ പരിശുദ്ധരായി മാറും. മെഷീനിൽ കയറുന്നവരുടെ നീണ്ട ക്യൂവിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്നും വൃന്ദ പറഞ്ഞു. അഴീക്കോട് നിയോജക മണ്ഡലത്തിലെ ചിറക്കൽ പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി പുതിയ തെരു ഹൈവേ ജംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വൃന്ദ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ചരിത്രത്തില്ലാത്ത വിധം പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നുപോയത്. ബാഹ്യശക്തികളെല്ലാം ഭരണ സംവിധാനമാണ് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ BJP പ്രകടന പത്രികയിൽ ഭരണഘടനയെന്ന വാക്കില്ല, പകരം എല്ലായിടത്തും മോദിയെന്ന് മാത്രം. വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മോദിയുടെ ഗ്യാരണ്ടിയെന്ന ജനങ്ങൾക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ മാറിൽ നടക്കുന്ന കോടികളുടെ ഇടപാടാണ് ഇലക്ട്രൽ ബോണ്ട് കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. BJPയോട് പൊരുതുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പേര് ആശയക്കുഴപ്പം പാർട്ടിയും കാലമായി ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളിൽ അവർക്ക് നിലപാടില്ല. അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേരളം നടത്തിയ സമരത്തിൽ തമിഴ്നാടും ഡൽഹി പഞ്ചാബും ടാർഗൻഗും പിന്തുണയും എത്തുമ്പോഴും UDF MPമാർ വിട്ടുനിന്നു. പ്രകടന പത്രികയിൽ 5 ഉറപ്പുകൾ നൽകുന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് പോകില്ലെന്ന് ഉറപ്പ് ക്കാനാവില്ല. കേരളത്തിൻ്റെ ശബ്ദമാവാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുള്ളൂ. PK ശ്രീമതി MP ആയപ്പോൾ അവർ കണ്ണൂർ മണ്ഡലത്തിനായി ഒരു നിമിഷം പോലും പാടാക്കാതെ പ്രവർത്തിച്ചു. കഴിഞ്ഞ 5 വർഷമായിരുന്നു MP എന്ന് കണ്ണൂരുകാർ മറന്നുപോയി. എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞ MP മോദിയുടെ വാഷിംഗ് മെഷീൻ്റെ ക്യൂവിൽ നിൽക്കുകയാണെന്ന്, മതനിരപേക്ഷതയും ജനാധിപത്യ ഫെഡറലിസവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണമെന്നും വൃന്ദ പറഞ്ഞു. ഈ ചിത്രങ്ങളിലുണ്ട് 143 കോടി ജനതയുടെ ദൈന്യതയാർന്ന ജീവിതം. രാജ്യത്തിൻ്റെ ദുരവസ്ഥ ചിത്രീകരിച്ച ചിത്രങ്ങളുമായുള്ള ചിത്രയാത്ര നമ്മളൊന്ന് 19-ന് തുടങ്ങും. ബോണ്ട് അഴിമതിയുടെ ബോംബ് ധാരികമാർക്ക് വിലക്കെടുത്ത പാർട്ടികളും അവഹേളിക്കപ്പെടുന്ന ജനവിധികളും പൗരത്വം ഇനി മാത്രമാണ് മാനദണ്ഡം. തകർക്കാൻ ഇനിയും പള്ളികൾ ബാക്കിയുണ്ട് എന്നോടൊന്നും ചോദിക്കല്ലേ. മണിപ്പൂരിൽ പോകില്ല, പത്രക്കാരെ കാണില്ല, വിൽക്കാനുണ്ട് പൊതുമേഖല മാട്ടി ഇറച്ചിയോ കൊലപ്പെടാൻ അതുതന്നെ കാരണം. എവിടെ ജസ്റ്റിസ്? ബിൽക്കിസ് ബാനു അപമാനിക്കപ്പെടുന്ന ഭാരതമാതാവിൻ്റെ പ്രതീകം. ഒപ്പം നിൽക്കാനും പൊരുതാനും ഇടത് മാത്രം. കഷടിക്കാനും കാലുമാറ്റാനും ഇനി ED മതി. മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ മൃഗസ്നേഹം വിളമ്പുന്ന കേന്ദ്ര നിയമങ്ങൾ പൊളിയണം. എവിടെ ആ 15 ലക്ഷം? എവിടെ കടന്നുപോയ മോഡിമാർ? വളരുന്ന അധീനും തകരുന്ന രാജ്യവും ദരിദ്ര റെക്കോർഡ് ഭേദിച്ചു ഇന്ത്യ ഇതുവരെ. 111, ഇനിയും മോദിയെങ്കിൽ 125 രാജ്യം നിയമനങ്ങൾ ഇല്ല. ജനങ്ങളുടെ ക്രയാശേഷിയുടെയുന്ന രാജ്യം തകരുന്നു. പ്രാണപ്രതിഷ്ഠ പ്രധാനമന്ത്രിയും സെൻട്രൽ വിസ്തൃത സന്യാസിമാരും BJPയുടെ പ്രാണപ്രതിഷ്ഠ കോൺഗ്രസിൻ്റെ മൗനവും പിന്തുണയും കോൺഗ്രസിനെ അവർ വിൽക്കും. BJP അവരെ വാങ്ങും. ബുൾഡോസർ രാജ് തുടങ്ങിയ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും കലാകാരന്മാർ ചിത്രീകരിച്ചത്. ഇതിനു പുറമെ കേരളത്തിൻ്റെ മുന്നേറ്റവും പ്രതിരോധവും ചിത്രീകരിച്ചിട്ടുണ്ട്. ലൈഫ് മിഷൻ കിടപ്പാടമില്ലാത്തവർക്ക് അടിപൊളി ഫ്ലാറ്റുകൾ, 4 ലക്ഷത്തിന് മേൽ കുടുംബങ്ങൾക്ക് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 7 വർഷങ്ങൾ, പുതിയ സംരംഭങ്ങൾ, വളരുന്ന തൊഴിലവസരങ്ങൾ, രാജ്യത്തെ 40% ഏറെ സർക്കാർ നിയമനങ്ങൾ.
ആശുപത്രികൾ, മികച്ച നിരത്തുകൾ, ടൂറിസ്റ്റ് ചരിത്രം, ചരിത്ര വിജയത്തിലേക്ക് മതസൗഹാർദ്ദം, ഭദ്രമായ ക്രമസമാധാനം, ഫെഡറലിസം സംരക്ഷിക്കാൻ നേരിട്ടും ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ആദിവ്യാധികൾ ഒപ്പം നിൽക്കുന്ന ഒരു ഭരണമുണ്ട്, മനുഷ്യത്വത്തിൻ്റെ ഒരു കോട്ടയുണ്ട് തുടങ്ങിയ ചിത്രങ്ങളെയാണ് ചിത്രയാത്ര നടത്തുന്നത്. എബിയൻ ജോസഫ്, എം ദാമോദരൻ, സലീഷ് ചെറുപുഴ, പ്രിയങ്ക പെരളശ്ശേരി, വി ടി കെ അശോക്, വിബിൻ ദാസ് കണ്ണൂർ, വാസവൻ പയ്യട്ടം, കെ പി പ്രമോദ് തുടങ്ങി 20 കലാകാരന്മാർ തയ്യാറാക്കിയ ചിത്രങ്ങളാണ് ചിത്രയാത്രയിലുള്ളത്. 19 തുടങ്ങുന്ന യാത്ര 20-21 തീയതികളിൽ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി സംവദിക്കും. സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുന്നവരുടെ മുഖചിത്രം ചിത്രകാരന്മാർ വരച്ചു കൊടുക്കും. LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചിത്രകാര സംഗമത്തിൽ പാർലമെൻറ്റ് മണ്ഡലം കൺവീനർ എൻ ചന്ദ്രൻ, എബി എൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 കൂടിയുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഡൽഹിയിലെ 3, പഞ്ചാബിലെ 6, ഉത്തർപ്രദേശിലെ 1 സ്ഥാനാർത്ഥികളായത്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് കനയ്യകുമാറാണ് മത്സരിക്കുന്നത്. ജലന്ധറിൽ മുൻ മുഖ്യമന്ത്രി ചരൺസിംഗ് ചെന്നൈയും പട്യാൽ സീറ്റിൽ ധരംവീർ ഗാന്ധിയും സ്ഥാനാർത്ഥിയാകും. അമൃത്സറിൽ സിറ്റിംഗ് എം പി ഗുർജി സിംഗ് ഓച്ചിയാണ് മത്സരിക്കുക. ചാന്ദിനി ചൌക്കിൽ ജെ പി അഗർവാളാണ് സ്ഥാനാർത്ഥി. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 75 സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വീപ് ഇലക്ഷൻ കിസിന് കണ്ണൂരിൽ തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്വീപിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 6 നടക്കുന്ന ഇലക്ഷൻ കിസ് മത്സരങ്ങൾക്ക് കണ്ണൂരിൽ തുടക്കമായി. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന കിസ് മത്സരം അസിസ്റ്റന്റ് കലക്ടർ അനൂപ് ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക ഘട്ട മത്സരമാണ് കണ്ണൂരിൽ നടന്നത്. കോഴിക്കോട്, തൃശൂർ, കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം എന്നീ കോർപ്പറേഷനുകളും വരും ദിവസങ്ങളിൽ മത്സരം നടക്കും. റിട്ടയർഡ് അധ്യാപകൻ മൗവേരി സ്വദേശി വി പി അനുകുമാർ, കമ്പലൂർ പ്രൈമറി സ്കൂൾ ടീച്ചർ ആലപ്പഴമ സ്വദേശി കെ വി രത്നാകരൻ എന്നിവർ ഒന്നാം സ്ഥാനവും, കിഴുന്ന സ്വദേശി വിമുക്തവളൻ ടി മോഹൻദാസ്, പി എസ് സി ഓഫീസർ മട്ടന്നൂർ സ്വദേശി എം ജി ജനീഷ് എന്നിവർ രണ്ടാം സ്ഥാനവും, മടിക്കൈ സ്വദേശി വി സുധീഷ്, റിട്ടയർ റവന്യൂ വകുപ്പ് ഓഫീസർ കെ പ്രകാശൻ എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് യഥാക്രമം 5,000, 3,000, 2,000 സമ്മാന തുക നൽകും. ഇന്ത്യയിലെയും കേരളത്തിലെയും 1951 മുതൽ 2024 വരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം, ഇന്ത്യൻ രാഷ്ട്രത്തിലെയും കേരള രാഷ്ട്രത്തിലെയും പ്രധാന സംഭവങ്ങൾ, കൗതുക വിവരങ്ങൾ, ആനുകാലിക തെരഞ്ഞെടുപ്പ് വാർത്തകൾ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ചോദ്യങ്ങൾ. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നിന്നായി 23 ടീമുകൾ മത്സരത്തിൽ മാറ്റിവെച്ചു. എം ജി യൂണിവേഴ്സിറ്റി സെക്ഷൻ ഓഫീസർ ടെനിൻ സൈമൺ കിസ്മാസ്റ്ററായി, പരിപാടിയിൽ സി പ്രസിഡന്റ് നോഡൽ ഓഫീസർ സാജർ സി വർഗീസ്, കണ്ണൂർ മണ്ഡലം സി പി നോഡൽ ഓഫീസർ പ്രമോദ് പുല്ലാഞ്ഞിക്കാട്ടിൽ, സി പി ഡി വാങ്ങാൾ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരത്തിൽ വിജയിച്ചവർ തിരുവനന്തപുരത്ത് നടക്കുന്ന മെഗാ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കും. എം വി ജയരാജന്റെ മൂന്നാം ഘട്ട പര്യടനം നാളെ തുടങ്ങുകയാണ്. LDF സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ മൂന്നാം ഘട്ട പര്യടനമാണ് നാളെ ആരംഭിക്കുന്നത്. തളിപ്പുറം മണ്ഡലത്തിലെ തളിയിൽ നിന്ന് രാവിലെ 8 പര്യടനം തുടങ്ങും. 17 ഇരിക്കൂർ, 18 ധർമ്മടം, 19 മട്ടന്നൂർ, 20 പേരാവൂർ, 21 അഴീക്കൂട്, 22 കണ്ണൂർ എന്നിങ്ങനെ മൂന്നാം ഘട്ട പര്യടനം നടത്തും. തിങ്കളാഴ്ച പൊതുപര്യടനം ഉണ്ടായിരുന്നില്ല. കാരന്തോ മത്സരത്തി അഖിലേന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്വാരിയും, എടവണ്ണപ്പാറ മുണ്ടക്കുളത്തെ അറബിക്കുളയിലെത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയെയും കണ്ടു. ഉച്ചകഴിഞ്ഞ് ഇരിക്കൂറിൽ LDF റാലിയിലും തില്ലങ്കേരി രക്തസാക്ഷി ദിനാചരണ പരിപാടിയിലും പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ അസാദി വാർത്ത സമാപിക്കുന്നു. വീണ്ടും